വാറങ്കലിൽ മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനി ഡോക്ടർ പ്രീതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുയർന്ന രാഷ്ട്രീയ വിവാദമാണ് ഇതിന്റെ പിന്നിൽ. ലവ് ജിഹാദ് ആണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരോപണം ഉന്നയിക്കും. ഈ രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്താണ് ഈ സംഭവം? ബുധനാഴ്ചയാണ് മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനി, കക്കാത്തിയ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനിയായ ഡോക്ടർ പ്രീതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. കൺസൾട്ടേഷൻ റൂമിൽ സ്വയം വിഷം കുത്തിവെച്ചാണ് അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സീനിയർ സർജനായ ഡോക്ടർ സൈഫിൻ്റെ മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെയാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് കുറിപ്പിൽ എഴുതി വെച്ചുകൊണ്ടാണ് അവർ ആത്മഹത്യാ ശ്രമം നടത്തിയത്. അവർ ഇന്നലെ രാത്രി മരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസമായി അവർ നിംസ് ഹൈദരാബാദിലെ നിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ഉണ്ടായതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി 9:10 കൂടിയാണ് അവരുടെ മരണം സംഭവിച്ചത്. ഇത് തെലങ്കാനയിൽ വലിയ രീതിയിൽ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസാണ്. കാരണം ഡോക്ടർ പ്രീതിയുടെ മരണത്തിന് കാരണം ലവ് ജിഹാദാണെന്ന ആരോപണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബണ്ടി സഞ്ജയ് രംഗത്തെത്തിയതാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്, വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ബണ്ടി സഞ്ജയ് പറഞ്ഞത്, ഇത്തരത്തിൽ ഹിന്ദു പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ കെണിയിൽപ്പെടുത്താനൊക്കെയായി വലിയ രീതിയിൽ സംസ്ഥാനത്തേക്ക് ഫണ്ട് വരുന്നുണ്ട്. അത് പ്രൊഫഷണൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കടക്കം കിട്ടുന്നുണ്ട്. തീർച്ചയായും ഡോക്ടർ പ്രീതിയുടെ കേസ് 100% ലവ് ജിഹാദാണ് എന്നായിരുന്നു ബണ്ടി സഞ്ജയ് പറഞ്ഞത്. ഇതേ തുടർന്ന് വലിയ രീതിയിൽ തർക്കങ്ങളുണ്ടായി. ദളിത് സംഘടനകൾ പ്രീതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. സംഭവം വർഗീയവൽക്കരിക്കരുതെന്ന് പലതവണ സർക്കാരടക്കം ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം തെലങ്കാന പോലീസ് തുടങ്ങിയിരുന്നു. ഡോക്ടർ സൈഫിനെ ഈ സംഭവം പ്രീതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നറിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസിലെ ഒരു കേന്ദ്ര ബിന്ദു തന്നെയാണ് ഇന്നലെ ഡോക്ടർ പ്രീതി. അവർ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് നിംസ് ആശുപത്രിയിൽ മരിച്ചത്. ശരി സാവിത്രി, രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് സാവിത്രി നൽകിയത്.